വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇന്നിവിടെ മഴയൊക്കെ കുറഞ്ഞു, നല്ല കാലാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ജോലിയൊക്കെ ഉണ്ടായിരുന്നു, രണ്ട് ദിവസം മഴയായിരുന്നുകൊണ്ട് തുണിയൊന്നും കഴുകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ വീഡിയോയുടെയൊക്കെ ഒരു പകുതിയോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഇന്ന് ചെയ്യാം. അപ്പം നമ്മൾ ഒരു ഓയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഓയിൽ അല്ല, ഫേസിലും കാലുകളിലും നമ്മുടെ ദേഹത്ത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ ചെയ്യാൻ നോക്കുവാണ്. അപ്പം സ്കിൻ വൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമ്മളെ എന്താ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ടാനൊക്കെ മാറി നല്ലൊരു എന്താ ഒരു ഹെൽത്തി സ്കിൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ. അപ്പം നമുക്ക് ഓയിൽ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് ആരായാലും നമ്മുടെ വീട്ടമ്മമാരായാലും ശരി തന്നെ ടീനേജേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. കുട്ടികൾക്കല്ല കേട്ടോ, 12 വയസ്സിന് മേലെയുള്ള എല്ലാ കുട്ടികൾക്കും യൂസ് ചെയ്യാം. അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഓയിലിൻ്റെ, അത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മളെ പോലുള്ള അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാസത്തിൽ 2 തവണ നമ്മുടെ ഫുൾ ബോഡി ഓയിൽ മസാജ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് എന്താ നല്ലൊരു എന്താണ് ഒരു ഈർപ്പം ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ സ്കിന് നിലനിർത്താൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം സ്കിൻ ഡ്രൈ ആയിപ്പോയി ചത്ത അവസ്ഥയിലായി പോവും. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാസത്തിൽ ഒരു ബോഡി സ്ക്രബെങ്കിലും ചെയ്തിരിക്കണം, അത് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ ആരും കമൻ്റ് ചെയ്യാത്തത്, എല്ലാവരും കമൻ്റ് ചെയ്യണം. എന്താ എന്താണെങ്കിലും കമൻ്റൊക്കെ ഇനി പോന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംസാരിക്കാം. പിന്നെന്താ, പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ. അപ്പം നമുക്കെന്താ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമ്മുടെ ചെറു ചണ വിത്ത്, അതായത് ഫ്ലാക്സീഡ്, ഫ്ലാക്സീഡ് ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു പിടിയോളം നമ്മുടെ പച്ചമഞ്ഞൾ നമ്മുടെ പറമ്പിലുണ്ട്, നമ്മൾ വെട്ടിയിട്ട് അതിനെ കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തേക്കുവാണ്. പിന്നെ നമ്മുടെ ഇരട്ടി മതിൽ നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ലിക്വറൈസ്. അതുപോലെ തന്നെ ഒരു പിടിയോളം നമ്മുടെ രാമച്ചം എടുത്തിട്ടുണ്ട്, നല്ല രാമച്ചം കഴുകി ചെറു തണലിലിട്ട് ഉണക്കിയതാണ്, അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട്. പിന്നെ എടുത്തേക്കുന്നത് കരിഞ്ജീരകമാണ്, കരിഞ്ജീരകം 1 സ്പൂൺ മതി. അതായത് നമ്മൾ 500 വെളിച്ചെണ്ണയ്ക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിടാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, മഞ്ഞളും എന്താ മഞ്ഞളിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ആൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം മരമഞ്ഞൾ എടുക്കാം കേട്ടോ. മഞ്ഞളാവുമ്പോൾ നമുക്ക് മുഖത്തുണ്ടാവുന്ന രോമങ്ങൾ അതുപോലെ തന്നെ കൈകാലികളിൽ ഒക്കെ അതൊക്കെ വളരാതെ ഇടയാവും. അതുകൊണ്ട് ആൺകുട്ടികൾ ഇത് ഉപയോഗിക്കരുത്, പെൺകുട്ടികൾക്കാണിത് കൂടുതൽ മാച്ച്. ആണുങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം മരമഞ്ഞൾ എടുക്കാം കേട്ടോ. നമ്മളെല്ലാ ആയുർവേദ കടകളിലും മരമഞ്ഞൾ കാണും, ഒരു 50 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ കേട്ടോ. അതപ്പം അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഫ്ലാക്സീഡും അതുപോലെ തന്നെ കരിഞ്ചീരവും കൂടി നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഒരുപാട് അങ്ങ് അരയേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയണത്. അപ്പോൾ അതിനെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, ഞാൻ നല്ലതുപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെറും അങ്ങ് ഫൈൻ ഇതായിട്ട് ആയിട്ടില്ല, എന്നാലും തീരെ അങ്ങ് പൊടിയാതെ ഇരുന്നിട്ടില്ല, അതുപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്താ നല്ല ഇരുമ്പിച്ചട്ടിയാണ്, കഴുകി വൃത്തിയാക്കി ഇരുമ്പിച്ചട്ടിയാണ്, അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മഞ്ഞളും കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മഞ്ഞളിൻ്റെ ആ ഒരു വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നല്ലതുപോലെ മണ്ണൊക്കെ കഴുകി എടുത്ത് വേണം അതിനൊന്ന് ചതച്ചെടുക്കാൻ. അതിനെയും കൂടി ചതച്ചെടുത്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇരട്ടി മധുരം ഒന്ന് അമ്മിയിലിട്ട് നല്ലതുപോലെ ചതയ്ക്കണം. നല്ലതാണ്, നമ്മുടെ അമ്മിയിൽ നല്ലതുപോലെ ചതഞ്ഞ് കിട്ടും. ഇരട്ടി മധുരത്തിന് നല്ല ഒരു മഞ്ഞ കളറാണ്. ഈ ക്യാമറയിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, വെള്ളുകളായിരിക്കുന്നതാണ്. നല്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്.
അപ്പോൾ നമുക്ക് രാമച്ചം കൂടി ഒന്ന് ചെറുതായിട്ട് നുറുക്കാം. രാമച്ചം കൂടി ഒന്ന് നുറുക്കി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ഡ്രൈ ഫോമിലാണ് നമ്മളിത് ആഡ് ചെയ്തേക്കുന്നത്. മഞ്ഞളിൽ ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് വെള്ളം, അതായത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പൊടിച്ച് നമുക്ക് ഇതെന്താ റെഡിയാക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഇനി 500 വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, ചക്കിലാട്ടിയ എണ്ണയാണ്. അപ്പം നമുക്കിതിൽ ഇതെല്ലാം മുങ്ങുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്കിതിലോട്ട് എണ്ണയിലോട്ടൊന്ന് എന്താ മുക്കി വയ്ക്കണം. ഇത് ഒരു ഓവർ നൈറ്റ്, അതായത് ഒരു ദിവസം നമ്മൾ വയ്ക്കുക. അതായത് ഇന്ന് രാത്രി ഞാനിത് ചെയ്യുവാണ്, എന്നിട്ട് നാളെ രാവിലെ ഞാൻ ഇതിനെ ഒന്ന് എടുത്ത് എണ്ണ കാച്ചും. അപ്പോൾ നാളെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെയൊക്കെ ഉണ്ട്. അതും കൂടെ ചേർത്ത് വേണം നമുക്കിതിലൊന്ന് എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് എന്താ നമ്മുടെ രാമച്ചവും മഞ്ഞളും എല്ലാം കൂടി ഈ എണ്ണയിലൊന്ന് മിക്സായ ഒരു നല്ലൊരു രൂപത്തിലായിട്ട് ഇരിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ഇത് കാണാം. അപ്പോൾ അതാ രാവിലെ അയക്കുവാണ് ഞാനിതൊന്ന് കാച്ചാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഇതിൻ്റെ ഒരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, കണ്ടില്ലേ നല്ലൊരു ഗോൾഡ് നിറമാണ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവാൻ പറ്റുന്നുണ്ട് എനിക്കറിയത്തില്ല, കാരണം ഒരു പൊട്ട ഫോണാണ്, അതുകൊണ്ടാണ്. അത്രയ്ക്ക് നല്ലൊരു ലൈറ്റ് യെല്ലോ കളർ, അതായത് നമ്മൾ ഗോൾഡ് നിറം പോലെ തന്നെ വന്നിട്ടുണ്ട്, എല്ലാം മിക്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അടുത്ത രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കണ്ടില്ലേ നല്ല ഒരു ഓറഞ്ച് കളർ പോലെയുള്ളത്. അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ കറുത്ത പാടുകളൊക്കെ മാറി ഒന്ന് ബ്രൈറ്റൻ ആവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാമച്ചവും. രാമച്ചവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീര ദുർഗന്ധം മാറ്റം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രാമച്ചൻ ടോണർ, നമുക്ക് ഹെയറിൻ്റെ ടോണറാക്കാം, ഫേസ് ടോണറാക്കാം. അതുപോലെ രാമച്ചൻ എന്താ ഒരു ഫേസ് എന്താ നമുക്ക് ക്രീം പോലെ തയ്യാറാക്കാം, അങ്ങനെ പലതും ചെയ്യാം. കാരണം രാമച്ചത്തിന് വളരെയേറെ ശീത ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ രാമച്ചത്തിൻ്റെ ഗുണം അതാണ്. പിന്നെ ഇരട്ടിമധുരം അറിയാമല്ലോ, വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ആവാനും സ്കിന്നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ കരിഞ്ചീരകം, ഫ്ലാക്സീഡിനെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കരിഞ്ചീരകത്തിനെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കിന്നൊക്കെ ഒരു എന്താ അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളൊക്കെ മാറി സ്കിന്നൊന്ന് നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ എന്താണ് നമ്മളിതിനെ മൂപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഇത് ഈ സത്തുകളെല്ലാം വേവിച്ച് അത് എല്ലാം നമ്മുടെ ഈ എണ്ണയിലോട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലോട്ട് എന്താ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാവുള്ളൂ, അതായത് നമ്മളിതിനെ എണ്ണയിൽ വേവിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അത് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുമല്ലോ പച്ചവെള്ളം ചേർക്കണമെന്ന്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ വട ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എണ്ണയിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കും. അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ നമുക്ക് കിട്ടോ കിട്ടത്തില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഔഷധ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണവും കിട്ടത്തില്ല. അതുകൊണ്ട് പച്ചവെള്ളം ഉപയോഗിച്ച് സമയമെടുത്ത് തന്നെ വേഗിച്ച് അതിൻ്റെ ആ സത്തുകളെല്ലാം നമ്മൾ എണ്ണയിലോട്ട് ഇറങ്ങി നല്ലതുപോലെ നമുക്ക് ആ എണ്ണ കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ നമുക്ക്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്, തിള ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതാ നമ്മുടെ എണ്ണ ഇവിടെ പാകമായി റെഡിയായി. ഇപ്പോൾ അതാ തണുത്ത ശേഷമാണ് ഞാൻ കേട്ടോ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ അതാ തണുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഈ ചീനച്ചട്ടിയിലിരിക്കുന്നത് കൊണ്ടേ. കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ നിറത്തി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാൻ പോകും, ഞാൻ അരിച്ചിട്ട് വെള്ളമില്ലാത്ത ഒരു ബൗളിലേക്ക് ഞാനിത് ഒരു അരിച്ചൊഴിക്കുവാണ്. അരിച്ചൊഴിച്ചിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതലും, അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുമല്ലോ, നമുക്ക് സൂര്യനിൽ നിന്നും ഒരുപാട് രശ്മികൾ ഏൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത്, അതായത് കുറച്ചു ഈ നല്ലൊരു ബ്രൈറ്റനുള്ള മുഖത്തൊക്കെ കറുത്ത കുത്തുകൾ പോലെ, ബ്രൗൺ കുത്തുകൾ പോലെയൊക്കെ ഒരുപാട് വരും. അതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഓയില്. അതിന് കൂടി ബെനിഫിറ്റ്, അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടി ഞാനിത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഡ്രൈ ഒരു കുപ്പിയിൽ ബോട്ടിൽ, അത് ഗ്ലാസ് കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ, ഒരുപാട് നാൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് കുപ്പിയിൽ ചേർക്കണം. ഇല്ല പെട്ടെന്ന് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ഞാനിത് ചേർക്കുക, നല്ലതുപോലെ നമുക്ക് അതിലൊന്ന് ചേർക്കാം. അപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വളരെ 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 നല്ലതാണ്. നമ്മുടെ സ്കിൻ ഓയിൽ നമുക്ക് ദേഹത്തും നമ്മുടെ സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാം. എണ്ണ തേച്ച് കുളിയുന്ന പണ്ടത്തുള്ള അമ്മമാരും അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉന്മേഷവും ഉറക്കവും ഒക്കെ കിട്ടും. അതായത് ഇത് നമ്മുടെ രക്തചന്ദനമാണ്, അങ്ങാടിക്കടയിലൊക്കെ രക്തചന്ദനത്തിൻ്റെ തടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ചീകി ഒന്ന് അമ്മിയിലിട്ട് ഇടിച്ച് കൊണ്ടുവരുവാണ്. ഞാൻ ഈ എണ്ണയിൽ നേരിട്ട് ഇടുവാണ് ചെയ്യുന്നത്, എടുത്തു മാറ്റുന്നില്ല. ഞാൻ കുപ്പിയിൽ ഒഴിക്കുമ്പോഴും നമ്മുടെ രക്തചന്ദനത്തിനെല്ലാം, അപ്പം ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ ആ ഒരു എസൻസും കൂടി ഇതിനകത്ത് ആഡായി ഒരു നല്ല ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തന്നെ എന്ന് പറയാൻ നമുക്ക് സ്കിൻ ഇഷ്യൂസൊക്കെ മാറിയിട്ട് വളരെ നല്ലതാവും. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യണം, നല്ല അടിപൊളി എന്താ നമ്മുടെ ഓയിലാണ്. എനിക്ക് എല്ലാവരും റിസൾട്ട് അറിയിക്കണം, ആരും എനിക്ക് കമൻ്റ് ഒന്നും ചെയ്യത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.